അമിത് ചക്കാലക്കൽ, ഇന്ദ്രജിത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ബിബിൻ പോൾ സമൂഹൽ ചിത്രം ആഹാർ റണ്ണിംഗ് സക്സസ്ഫുള്ളി. സിനിമയാണോ നിങ്ങളുടെ സ്വപ്നം? ഗ്ലോബൽ അക്കാദമി നൽകുന്ന യു ജി സി അംഗീകൃത സർട്ടിഫൈഡ് കോഴ്സ് ഇൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഫിലിം ഡയറക്ഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കും. ഡാർലിംഗ് സ്വീറ്റ് ഹാർട്ട് എന്ന് വേണം പറയാൻ. റിയൽ ലൈഫിൽ ഒരു ഡാർലിംഗ് ഉണ്ട്, ആണും പെണ്ണുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഉദ്ദേശിച്ചത്. ആ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു തോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പെടില്ല. നമ്മൾ എഴുതുമ്പോ നമ്മൾ എഴുതുന്നതിന്റെ അത്ര നമ്മൾ എത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. ഇത് വേറൊരാൾ എഴുതിയാണ്, അപ്പൊ അയാൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. വിനോദയാത്രയൊക്കെ എനിക്ക് തോന്നുന്നു അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിനയ സിനിമയാണെന്നുള്ളൊരു കൺസിഡറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അത്രയും ബോധമല്ലാത്തതുകൊണ്ടാണ് അത്ര ടെൻഷൻ ഇല്ല. ഞാൻ പിന്നെ ആക്ച്വലി ചിദംബരത്തിന്റെ ഒരു 2 വർഷം മുമ്പുള്ള ഒരു ബർത്ത്ഡേയിൽ ഒരു ചെറിയ ഇൻസിഡന്റ് ആണ്. ഇതൊരു ഒരു ഫാമിലി അഫയർ കൂടിയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, നിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിക്കൂ. ഡയറക്ടർ ചിദംബരമാണ്. ചിദംബരം ഞാൻ റിലേഷൻ എന്റെ ബ്രദറാണ്. ഇത് ഇവൻ എനിക്കറിയാം, ഇവന് ഓക്കെ ആണോ ഞാൻ ചെയ്തത്. ആ ടൈമിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥിരമായിട്ടല്ല, നമുക്ക് ഒരു 3 മാസത്തേക്ക് ഒരു പാഷൻ ആയിരുന്നു. പട്ടാളാവണമെന്നുണ്ടായിരുന്നു, എയർഫോഴ്സ് ചേരണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് വളർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഡോക്ടർ ഫൈസൽ എന്നാണ്. ആദ്യമായിട്ട് ഡോക്ടർ ആവാൻ പറ്റി. ഹായ്, ഹലോ, ബിഹൈൻഡ് വുഡ്സ് ഐസ് യുഎസ്, വെൽക്കം ടു അവർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ജീവിതത്തിൽ ഒരു ട്വിസ്റ്റും ഇല്ലാത്ത ഒരാളാണ് നമ്മളുടെ കഥാനായകൻ. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉള്ള ഒരാളാണ് നമ്മളുടെ ഗസ്റ്റ്. ലെറ്റ് മീ വെൽക്കം ഗണപതി. ഹായ് ഗണപതി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം എന്താ പറയുക, ഇപ്പൊ ടോക്ക് ഓഫ് ദ ടൗൺ ആണ് യുവർ ന്യൂ മൂവി ജാനേമൻ. അതെ, അപ്പം ജാനേമനിലെ ഡയലോഗിലാണ് ഞാൻ തുടങ്ങിയത്. അതായത് ജീവിതത്തിൽ ഒരു ട്വിസ്റ്റും ഇല്ലാതെ കഥാനായകൻ. പക്ഷെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഈ മൂവിയുടെ ട്വിസ്റ്റ് ആണല്ലേ, കാരണം ഇത്രയും കാലം നമ്മുടെ എന്താ പറയുക ആക്ട് ചെയ്യുന്ന ഗണപതിനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതിലൊരു കോ റൈറ്റർ കൂടെയാണ്. റൈറ്റ്, ഓക്കെ. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല അങ്ങനെ എഴുതണം എന്നൊന്നും മുമ്പ് അങ്ങനെ ഒരു പ്ലാനും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ഫസ്റ്റ് കോവിഡിന്റെ ടൈമിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ഒന്നിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ സ്ക്രിപ്റ്റും ഡയറക്ഷൻ ഞാനായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഒരു എന്തോ ഒരു ഒരു ചെയ്യണം ഇങ്ങനത്തെ ഒരു പരിപാടിയും ഇതിലൊരു അതിലെ റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് ഒരു ക്രിയേറ്ററിന് കിട്ടുന്ന റെസ്പോൺസ് ചിലപ്പോൾ ഒരു അഭിനേതാ ഒരു അഭിനേതാവിന് കിട്ടുന്നതിനേക്കാളും വേറൊരു സുഖമാണത്. അപ്പം ആ സുഖം കുറച്ച് പിടിച്ചപ്പോൾ പിന്നെ നമ്മളല്ല റൈറ്റിംഗിലല്ലേ ഇത്, നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഒരു ബേബിയാണ് സംഭവം. അതെ അതെ അല്ലേ. ആക്ടിംഗ് ഇറ്റ്സ് ലൈക്ക് ഡയറക്ടർ പറയുന്നത് നമ്മൾ ആസ് മീൻസ് ആക്ടർ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യണം. പക്ഷെ ഇതിനൊരു കുറച്ചും കൂടെ ഒരു ക്ലോസ് ടു അല്ലേ. നമ്മളിപ്പോ ഈ അഭിനയിച്ചിട്ട് അഭിനയിക്കുമ്പോഴാണ് കുറെ ആൾക്കാരും നമ്മൾ അറിയുന്നത്. അഭിനയിച്ച് കിട്ടുമ്പോൾ റെസ്പോൺസ് വരെയാണ്. അപ്പം ഞാൻ നമ്മളെ എല്ലാം കരുതിയിരുന്നത് അതാണ് ഏറ്റവും വലിയൊരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ അറിയുന്നതും. പക്ഷേ ആസ് എ ക്രിയേറ്റർ അത് ഇറ്റ്സ് അനദർ ട്രിപ്പ്. അത് വേറൊരു പരിപാടിയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് വന്നു. അപ്പം പ്രൊഡ്യൂസേഴ്സായിരുന്നു ലക്ഷ്മി, ഗണേശട്ടൻ, ഷോണ്, സജിത്തൊക്കെ. അപ്പം നല്ല അവർ പ്രൊഡ്യൂസർ പോലെ അല്ല നമ്മളിവിടെ പെരുമാറിയത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ അവരും എന്നോട് പറഞ്ഞു ഇതിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ത്രെഡ് ഇങ്ങനൊരു പരിപാടി ചിതുണ്ടയിലുള്ളതായിട്ട് നമുക്കറിയാം. അങ്ങനെ ഇരുന്നു, അങ്ങനെ എഴുതി എഴുതി നമ്മൾ ഒരു പരിപാടിയായി. ഈ കോ റൈറ്റിംഗ് ആവുമ്പോളേ, അതായത് നമ്മൾ കോ റൈറ്റ് വിത്ത് ആരാണ്? ചിദംബരം, പിന്നെ സപ്നേഷട്ടനും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഒരു സാധനം ആയിട്ടില്ലേ, ഇത് ഇതിപ്പോ 3 പേരുടെ തലയാണ്. അതായത് 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും ഒരു ഇപ്പൊ ഒരു സീൻ തന്നെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്. അപ്പൊ ഈ ഡിസ്കഷൻ, ഈ എന്താ പറയാ ട്രയൽ ആൻഡ് എറർ, അല്ലെങ്കിൽ ഈ ഒരു മേക്കിംഗ് കുറച്ചും കൂടെ ഹെക്ടിക്കല്ലേ നമ്മളെ? കാരണം 3 പേരുടെ ഐഡിയാസ് ഉണ്ട്, ഇത് യൂണിഫൈ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് വരിക. അപ്പൊ ഇത് എങ്ങനെയായിരുന്നു ഒരു അഡ്വാൻറ്റേജ് ആയി? ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിദംബരം ഒരു ഓൾറെഡി ഈസ് എ റൈറ്റർ. റൈറ്റ്, ഇത് ലൈക്ക് എന്താ പറയണ്ട, ഒരുപാട് ജനമിന് മുമ്പേ തന്നെ 3-4 സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പല പ്രൊഡ്യൂസറുകളെയും സമീപിക്കുകയുണ്ടായി. അപ്പൊ അതൊന്നും ലൈക്ക് ആ ടൈമിൽ പല കാരണങ്ങളായാലും വർക്ക്ഔട്ട് ആയില്ല അങ്ങനെ. പക്ഷെ ജാനമനാണ് നമ്മുടെ ആദ്യത്തെ സിനിമ എന്നുള്ളത് ഒരിക്കലും മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പം ബേസിക്കലി ചിദംബരത്തിന് ഒരു കോർ റൈറ്റർ എന്നുള്ള ഇതുണ്ട്. അപ്പം ഞാനതില് ലൈക്ക് പല സീനുകൾ വരുമ്പോൾ ചർച്ച ചെയ്യും. അപ്പം ഡയലോഗ് ചിലപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ സംസാരിച്ച് കാണിക്കും. അങ്ങനെയൊക്കെ ഒരു 3 പേരുടെയും ഒരു നല്ല ഇൻപുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഹെക്റ്റിക് ആണെന്ന് വെച്ചാൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കുറെ.
പിന്നെ അതൊരു നിസാര പണി പരിപാടി അല്ലാന്ന് വലിയ ഇപ്പൊ എഴുതുന്ന വലിയ റൈറ്റേഴ്സിനപ്പോഴാണ് നമ്മൾ ആക്ച്വലി തൊഴുക അല്ലേ. അതൊരു കുറച്ച് തലപോകുന്ന പരിപാടിയാണ് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് തന്നെ. അതന്നെ അതിലേക്ക് അത് വർക്ക് ചെയ്യാൻ പണിയില്ല, അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് വർക്കിംഗിൽ ആ വർക്കിംഗ് പരിപാടിയിലോട്ട് എത്തുക എന്നുള്ളൊരു മൈൻഡ് എത്തുക എന്നുള്ളതാണ്. അത് തുടങ്ങി കഴിഞ്ഞാൽ ലൈക്ക് രസമാണ്, പക്ഷെ ആ ഒരു മാനസികാവസ്ഥ അതല്ല. ഞാൻ പിന്നെ വേറെ എനിക്ക് ഇതൊരു ഒരു ഫാമിലി അഫയർ കൂടിയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിക്കൂ. ഡയറക്ടർ ചിദംബരമാണ്. ചിദംബരം ഞാൻ റിലേഷൻ എന്റെ ബ്രദറാണ്, ചെറിയ റിലേഷൻ, എന്റെ എൽഡർ ബ്രദറാണ്. ചിദംബരം ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് സാറിന്, രാജീവ് ഏട്ടന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു, ഇഡി ആയിരുന്നു, ജയരാജ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത് കെ മോൻ സാറിന്റെ കൂടെ ഒരു പടം ക്യാമറ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫാമിലി അഫെയർ ആകുമ്പോഴേ ഇതൊരു മൂവി വേറൊരു റേഞ്ചിലേക്ക് മാറുകയാണ്. അതായത് പിന്നെ ഡിസ്കഷനുകൾ, ഡൈനിങ് ടേബിളുകൾ, റൂമുകൾ, ഇതൊക്കെ ഈ ഒരു മൂവി എന്നുള്ള ഒരു സിനാരിയോ ആയിരിക്കുമല്ലോ. അപ്പൊ അതെങ്ങനെ എൻജോയ് ചെയ്തോ? ലൈക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ്, അതായത് ഞാനൊരു മെയിൻ റോള് ചെയ്യുന്നുണ്ട് എന്ന് ഗണപതിക്കും, അതേപോലെ എന്റെ ഫസ്റ്റ് ഡയറക്ടർ ഡെബ്യു ആണ് എന്ന് ചിദംബരത്തിനും ആല്ലേ, രണ്ടുപേർക്കും ആ ഒരു 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 റാപ്പോ ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് ഉണ്ട്. അത് കാരണം വെച്ചാൽ നമ്മള് ഇത് ഇതല്ലാതെ പല സ്ക്രിപ്റ്റുകളും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ജാനമനായി പോയി ആദ്യത്തെ സിനിമ, അല്ലാതെ ഒരുപാട് സിനിമകൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ചിദംബരം എന്നെ വെച്ചിട്ടൊരു ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടൈമിൽ, അപ്പൊ അതിന് പ്രൊഡ്യൂസറും പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഒരു ടൈമിൽ ഞാൻ എനിക്ക് ആക്ടിങ്ങിൽ കിട്ടുന്ന ചെറിയ പൈസ വെച്ചിട്ട് ഞാൻ അതിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാജപാളയത്ത് പോവുകയും അതിന്റെ അത് കാക്ക എന്ന് പറയുന്ന ടൈറ്റിൽ ഒരു പടം അത് നടന്നിട്ടില്ല, അതിന്റെ ഫോട്ടോഷൂട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ പ്ലാനുണ്ടായിരുന്നു, അങ്ങനെ വെച്ച് പോയി ചെയ്യും. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിൽ നമ്മൾ പ്രിപ്പയർ ആയിരുന്നു. കാരണം ജനമനേക്കാളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മളെ. പക്ഷേ ജനമൻ ഈസ് ഹാപ്പൻഡ് ഫോർ അസ്. ജനമൻ ആക്ച്വലി ചിദംബരത്തിന്റെ ഒരു രണ്ട് വർഷം മുമ്പുള്ള ഒരു ബർത്ത്ഡേയിലുള്ള ഒരു ചെറിയ ഇൻസിഡന്റ് ആണ്. അതിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ലൈക്ക് ഒരു ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതില് ജാനമന് ജോയ്മൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആൽബർട്ടയിലേക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലങ്ങൾ, അതായത് ഭയങ്കര സിറ്റി, കുറച്ചുകൂടി റിമോട്ട് ആയിട്ടുള്ള ഔട്ട്സ്കേർട്സിലുള്ള ഒരു സ്ഥലത്തൊരു നേഴ്സാണ് പുള്ളി. ഭയങ്കര ലോൺലി ആയിട്ടുള്ളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു മച്ചാനാണ്. അവിടെ ആകെയുള്ള പുള്ളിയുടെ കമ്പാരിയൻ എന്ന് പറയുന്നത് ആമസോൺ അലക്സിയാണ്. അലക്സിയാണ് പുള്ളിയുടെ. അപ്പം പുള്ളി പുള്ളിയുടെ 30-ാമത്തെ ബർത്ത്ഡേ അടുത്താഴ്ച വരെയാണ്. അപ്പം പുള്ളി ഡിസൈഡ് ചെയ്യാണ് പുള്ളിയുടെ ബർത്ത്ഡേ 10-ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ഫ്രണ്ട്സിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളി നാട്ടിലേക്ക് വരുന്ന കഥ ഇതാണ്. ദിസ് ഇസ് എ ബേസ്, ഇസ് എ 10 മിനിറ്റ്സ്. ഇതാണ് ഇതാണ് ആ ബർത്ത്ഡേയിലേക്ക് വരുന്ന പരിപാടിയാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഡോക്ടർ ഫൈസൽ എന്നാണ്. ആദ്യമായിട്ട് ഡോക്ടറാൻ പറ്റി, സ്കിൻ ഡോക്ടറാണ്. അപ്പം ജോയ്മെന്റ് കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ്. എന്റെ കൂടെ എന്റെ ഏറ്റവും കൂടുതലുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല നമ്മുടെ കോമൺ അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അർജുന്റെ ക്യാരക്ടറാണ് സമ്പത്ത്. ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. പിന്നെ സിദ്ധുവിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ പല ആൾക്കാരെ ക്യാരക്ടേഴ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഒരു സെയിം ഏജ് ഗ്രൂപ്പ്, അതായത് ഇപ്പൊ 10th എന്ന് പറയുമ്പോൾ എല്ലാ സെയിം ഏജ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ബാലു ഉണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്, ഗണപതി ഉണ്ട്. അപ്പൊ ഈ സെറ്റ് തന്നെ ഒരു ഫുൾ യങ്സ്റ്റേഴ്സ് ആണ്, ഒരു യങ് ക്രൗഡ് ആണ്. ഇതിലിപ്പോ നമ്മളെല്ലാരും നമ്മുടെ സ്റ്റുഡൻസ് അല്ല, നമ്മൾ നിങ്ങൾ പല ആൾക്കാരുടെയും കാണുന്ന പല പല ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അത് നമ്മളെ സിനിമ കാണുമ്പോഴുള്ളൊരു, കാരണം നമ്മൾ മൊത്തം ക്യാരക്ടർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കളയുന്നില്ല. അപ്പം ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഈ 10-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പല ഇതുണ്ട്. ഇപ്പൊ സജിൻ ഗോപു എന്ന് പറഞ്ഞൊരു പുള്ളി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി മറ്റേ കുറച്ച് ഭയങ്കര ശരീരം തന്നെ. പണ്ട് നമ്മള് 10-ാം ക്ലാസ്സിലൊക്കെ നമ്മള് പഠിക്കുമ്പോൾ കാണും നമ്മളെക്കാളും ഭയങ്കര പ്രായം കൂടി അന്നേ ടൈമിൽ മീശിയും താടിയുള്ള ഒരു മച്ചാരൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 4-5 ഫ്രണ്ട്സും പരിപാടിയൊക്കെ ആയിട്ട് വരുന്നൊരു പരിപാടിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗണപതിനോട് ഞാൻ ചോദിക്കാണ്, ഗണപതിയുടെ ഒരു ടൈമില് ഈ ഒരു 10th കഴിയുമ്പോ എന്തായിരുന്നു ഒരു ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായിരുന്നു, എന്ത് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? പല ആക്ച്വലി എന്താ പറയണ്ടത്, കുറെ ഇതുണ്ടായിരുന്നു ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥിരമായിട്ടല്ല, നമുക്ക് ഒരു 3 മാസത്തേക്ക് ഒരു പാഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ അടുത്ത പാഷൻ വരും. പട്ടാള ആവണമെന്നുണ്ടായിരുന്നു, എയർഫോഴ്സ് ചേരണമെന്നുണ്ടായിരുന്നു, പിന്നെ ബിസിനസ് മാൻ ആവണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി സിനിമ എനിക്ക് പിന്നെ വന്നൊരു പ്രയോറിറ്റിയാണ്. കാരണം ഞാൻ അന്ന് സിനിമയിൽ അവര് പ്രാഞ്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന 10-ാം ക്ലാസ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻ സിനിമ.
അപ്പം ഇതല്ലാതെ വേറെ എന്താണ് എന്താണ് പിന്നെയാണ് കുറച്ചും കൂടെ ഇതിനെ ഒരു സീരിയസ് അപ്രോച്ചിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതായിരിക്കും ദിസ് ഈസ് മൈ എന്താ പറയണ്ടത് എന്റെ പാഷൻ ഇവിടെയാണെന്നുള്ള ഒരു പരിപാടി സെറ്റായത് പിന്നീടാണ് അല്ലെങ്കിൽ ഈ പിന്നെ നമുക്ക് എസ്പെഷ്യലി ആ ഒരു സ്റ്റേജിൽ ടെൻത്തിലൊക്കെ ആക്ട് ചെയ്ത് തുടങ്ങിയവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവരിൽ ഒരു ക്യാരക്ടർ അങ്ങ് എംബഡഡ് ആയിരിക്കാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗണപതിയുടെ ആണെങ്കിൽ ഇതാണ് മാസ്റ്റർ ഗണപതി എന്ന് പറയുമ്പോൾ പാലും ഈ ഒരു സീനാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അപ്പോ ഗണപതി ദൈവം ഇതൊന്ന് മാറ്റി എന്നെ വേറെന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഒരു 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 എന്താ പറയുക ചെയ്യണം ും അത് ആക്ച്വലി ഒന്നാമത് വളരെ ഒന്നാമത്തെ കാര്യം വളരെ സന്തോഷമാണ് കാരണം എല്ലാവരും ഒരു ക്യാരക്ടർ ലഭിച്ചുകൊണ്ട് അത് ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയി അതിന്റെ അപ്പുറമുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം പാലുംപഴമാണ് ഇപ്പോഴും വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു പരിപാടിയിൽ അപ്പൊ അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് അതിനു മുമ്പേ ലൈക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു എപ്പോഴും ഗണപതി മാസ്റ്റർ ഗണപതി എല്ലാവർക്കും പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് വളർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊരു ഉണ്ടായിരുന്നു ചൈൽഡ് ആക്ടർ എന്നൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റിലേക്കുള്ള അതെ അതിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട് അപ്പം അതിലൊരു അറ്റംപ്റ്റ് ആണ് ജാനേവൻ അപ്പൊ ഈ മ്യൂസിക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മീൻസ് ഇൻ ദ സെൻസ് ലൈക്ക് ആ ഒരു മിയോരത്തിന്റെ നമ്മൾ റീമേക്ക് അല്ല ഒരു മീൻസ് ആ സെയിം ട്രാക്ക് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് റീസിങ്ക് ചെയ്ത് അങ്ങനെ ഒരു ഇത് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ അങ്ങനെ പിന്നെ സിദ്ധാർത്ഥ് ഓബിയസ്ലി മെമ്പർ ഓഫ് എ ക്രൂ ആണ് അപ്പോൾ ഈ എങ്ങനെയാണ് മ്യൂസിക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണോ അത് പടത്തിന് മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി മ്യൂസിക്കിന് മോർ ഓവർ പാട്ടിനേക്കാൾ ഇമ്പോർട്ടൻസ് അതിന്റെ ബീജിയം ഉള്ള പിന്നെ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ആക്ച്വലി പടത്തിന്റെ ഒറിജിനൽ ആയിട്ടൊരു പാട്ടില്ല രണ്ട് പാട്ടുകളാണ് രണ്ട് പഴയ പാട്ടുകളാണ് സിനിമയിൽ ഒന്ന് മിഴിയോരം അത് നിങ്ങൾക്ക് ആ വിഷ്വൽസ് കണ്ട മനസ്സിലാവും അത് അത്ര ആപ്റ്റായിട്ട് ലൈക്ക് ഒരാളുടെ ഡിപ്രസ്ഡ് ലോൺലിനെസിനെ ഒരു മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവാണ് അപ്പം നമ്മളത് നോക്കിയപ്പോഴത്തേക്ക് ആ പാട്ടല്ലാതെ നമുക്ക് ഒന്നും മാച്ച് പിന്നെ നമ്മളെ ഒറിജിനൽ സിനിമയിൽ മെയിൽ വോയിസ് ആയിരുന്നു തോന്നുന്നു ജാനകമ്മയുടെ വോയിസ് ഇട്ട് വിഷ്വൽ ഇതുവരെ വന്നിട്ടില്ല അത് ജാനകമ്മയുടെ നമ്മളത് ആദ്യം മെയിൽ വോയിസ് പറഞ്ഞപ്പോൾ ഇല്ല ജാനകമ്മയുടെ വോയിസ് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മളത് റീമേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി ആലോചിച്ചു പക്ഷെ ഒന്നും വർക്കൗട്ട് നമുക്ക് ആ ഒരു പഴയ ആ ഒരു ഗ്രെയിൻസിന്റെ ഫീലിങ്ങും ആ ഡെപ്ത് ഇപ്പൊ ജാനകമ്മ പാടുന്നതിന്റെ ഡെപ്ത് അങ്ങനെയാണ് അത് ആക്ച്വലി നമ്മള് ആ പടം ആ പാട്ട് വീണ്ടും വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് റീമാസ്റ്റർ ചെയ്തു റീമാസ്റ്റർ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചത് രണ്ടാമതൊരു പാട്ടുണ്ട് ആ പാട്ടൊരു പറയാൻ പറ്റില്ല ആ പാട്ട് അതും ഒരു പഴയ സിനിമയിലെ ഇതേപോലെ തന്നെ 70s ഇറങ്ങിയ ഒരു പാട്ട് പാട്ട് ഞാൻ പറഞ്ഞില്ല അത് രണ്ടാമത്തെ പാട്ടും നമ്മൾ വാങ്ങിച്ചത് രണ്ട് പാട്ടാണ് ഈ സിനിമയിൽ ഉള്ളത് അല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഞാനിപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ട് പോവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു തോട്ട് പോയിട്ടുണ്ടോ ഇല്ല ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പെടില്ല ഞാൻ പെടാൻ ശ്രമിക്കുകയില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കാറില്ല അങ്ങനല്ല അങ്ങനെ കുറിച്ച് ആലോചിക്കാതെ എന്റെ എനിക്ക് തന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും കാനഡയിൽ വർക്ക് ചെയ്തത് പക്ഷെ അവർക്ക് ടൊറോണ്ടോയിലും ഇവിടേക്കാണ് വർക്ക് ചെയ്തത് എന്നാൽ പോലും അവർക്ക് നാടിന്റെ ഒരു അപ്പൊ അപ്പോഴേക്കും ഈ കമന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ആണ് ലൈക്ക് ശരിക്കും ഇങ്ങനെ ഒരുപാട് റിമോട്ട് ഏരിയകളിലേക്ക് ചിലപ്പം കാനഡയിൽ തന്നെ പല ഭാഗങ്ങളിലും മനുഷ്യവാസം തീരെ കുറഞ്ഞ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോ അവർക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കും ഈ പടം അല്ലെങ്കിൽ അങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാർക്ക് ഒരു മനോഭാവം ഉണ്ട് ലൈക്ക് അവരെ ആൾക്കാരെ ഒത്തുചേർത്ത് പിടിക്കാൻ നോക്കും ലൈഫിൽ ഒരുപാട് അവര് ഭയങ്കര ലൈക്ക് പക്ഷെ ബാക്കിയുള്ളവരെ പറ്റിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും അപ്പം അവരെന്തുകൊണ്ടാണ് ചിലപ്പം അങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു 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 ബേസ് ഓഫ് ക്യാരക്ടർ ആണ് ജോയിമുണ്ട് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു അതായത് നമ്മളിപ്പോ ചിലപ്പോ ബിസി ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും അപ്പൊ ഇതേപോലെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഗണപതി പറഞ്ഞല്ലേ ഗണപതിയുടെ ഫ്രണ്ട് അല്ലെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അല്ലെ അവര് വിളിച്ച് കാരണം ഈ ഒരു ക്ലോ ടുഗെദർനെസ് അവർക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ ഭയങ്കര വാല്യൂഡ് ആണ് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളുണ്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചല്ലേ നമുക്ക് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു മൂവി വിൽ ബി അതിനൊക്കെ ഒരു ഒരു എന്തുകൊണ്ടാണ് അവര് ചെയ്യണേന്നുള്ളതിനു കൂടെ ഉള്ള ആൻസർ ആയിരിക്കും അതൊന്ന് അതല്ലാതെ ഞാൻ ഇപ്പൊ പറയുന്ന പോലെ ബേസിൽ ബേസിന്റെ ചുറ്റിപ്പറ്റി മാത്രമുള്ള സിനിമ അല്ല ബേസിലേട്ടൻ ഉണ്ട് അർജുൻ ഉണ്ട് ബാലു ഉണ്ട് ബാലുവിനെ നിങ്ങൾ ഇതുവരെ ഒരു കാണാത്തൊരു ഒരു ഒരു പരിപാടിയാണ് പുള്ളി ഇതിൽ ചെയ്തേക്കുന്നത് അത് ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഈവൻ സിദ്ധുബായി ചെയ്തിട്ടുള്ള ഇതുവരെ ലൈക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിനെപ്പോഴും ഒരു പാട്ട് സോങ് അല്ലെങ്കിൽ ഒരു റോക്ക് സ്റ്റാർ പാട്ടുകാരൻ
ഇതല്ലാത്തൊരു ഡിഫറെന്റ് എൻ്റയർലി ഡിഫറെന്റ് റോൾ. അപ്പൊ വിളിക്കുമ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു, സിധുബ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഒരു വേറൊരു അപ്രോച്ച് പരിപാടി പിടിക്കോ. വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. അവർ എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് പരിപാടി എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ലാലങ്കൾ ആയാലും ലാൽ സാറായാലും ലാലങ്കളുടെ ഒരു ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടത് ഇതിരുന്ന് എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ആർക്കുണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേക ഒരു ആക്ടറിന്റെ ഒരു അല്ലെങ്കിൽ ഒരു നടനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതല്ല. അപ്പൊ ഈ ഗണപതി ഇതിന്റെ കോർ റൈറ്റർ കൂടെ ആവുമ്പോളേ നമുക്ക് പിന്നെ അത് പെർഫോം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണല്ലോ ഇത് എടുക്കേണ്ടത് എന്ന് ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഒരു ബൂസ്റ്റും കൂടെ ആണോ നമ്മളെ? എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നതിന്റെ അത്ര നമ്മൾ എത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. കറക്റ്റ് ഇത് വേറൊരാൾ എഴുതിയാണ്, അപ്പൊ അയാൾക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഞാൻ തന്നെ എഴുതിയിട്ട് ഞാനത് അവിടെ എത്തിയോ എന്ന് എനിക്ക് ചിന്തയുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ ബ്രദർ ഞാൻ ഡെയിലി കാണുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നും. കംഫർട്ടബിളല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പേടി എനിക്ക് പക്ഷേ അവരുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എനിക്ക് അങ്ങനെയാ തോന്നിയത്. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആ തോന്നിയത്. ബാക്കിയുള്ള ഡയറക്ടർ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പം. അവിടെ പെർഫോം ഇത് ഇവനെനിക്കറിയാം, ഇവന് ഓക്കെ ആണോ ഞാൻ ചെയ്തത്. പേഴ്സണൽ ആയിട്ട് പറയുമ്പോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയോ. പക്ഷെ ഉള്ള ടൈം കറക്റ്റ് ആയിട്ട് അവൻ ലൈക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു പറയും. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീണ്ടും പോണെങ്കിൽ വീണ്ടും പോവാം എന്നുള്ള രീതിയിലൊക്കെ. അല്ല, നിങ്ങളുടെ ഈ ഒരു 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 ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് ബാലുക്കായിട്ട് ഇപ്പോൾ കുറേ സ്ക്രീൻ സ്പേസസ് ഷെയർ ചെയ്താണ്, അപ്പോൾ ഈ സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഫുൾ ഓൺ ഒരു എനർജറ്റിക് സെറ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മുമ്പിൽ ഞാനും ബാലുവും കണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു പരിപാടിയല്ല ഇതിൽ വന്നേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു ഇതുവരെ ഞാൻ തന്നെ പറഞ്ഞത്, ഇപ്പൊ അച്ചു ആയപ്പോലും അച്ചും ഞാനും ഭയങ്കര ഒരു അച്ചും ഞാൻ എനിക്കൊന്നും അങ്ങനെയുള്ള ഇപ്പൊ ആദ്യമായിട്ടാണ് റിലീസ് ആവുന്നത്. അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫുൾ പരിപാടി ചെയ്തത് അതിന് മുമ്പ് തട്ടാശ്ശേരി കൂട്ടത്തോടെ പടം പിടിച്ചത്, പക്ഷെ അത് റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് ആവുന്നേ ഉള്ളൂ. അപ്പം ഈ ഒന്നാമത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതുണ്ട്. പിന്നെ പടം മൊത്തം 30-35 നൈറ്റ്സ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈവനിങ് സെറ്റിൽ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ 6 മണി ഷൂട്ടാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പകലില്ലായിരുന്നു നമുക്ക്. അപ്പം അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരോട് ഇപ്പം ക്യാമറമാനായാലും ക്യാമറമാന്റെ ഡെബ്യൂ ആണ് വിഷ്ണു തട്ടശ്ശേരി. അങ്ങനെ ഒരുപാട് ഇതിൽ ഇപ്പൊ കാണാത്ത ഒരുപാട് അല്ലാത്തയും ക്യാരക്ടേഴ്സ് ഉണ്ട്, സസ്പെൻസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ പുറത്തുവിടാത്തത്. അങ്ങനെ ഉള്ള ഒരു ഒരു എന്താ പറയണ്ടത്, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. പിന്നെ കോ റൈറ്റിംഗ് ആയി നമുക്ക് സ്ക്രിപ്റ്റ് എങ്ങനെ ഞാനത് പഠിച്ചോണ്ടിരിക്കുകയാണ്, ലൈക്ക് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. അതിന് ഭയങ്കര ലൈക്ക് അതാണ്, അതിന്റെ ബേസ് ആണ്. അപ്പം എന്താ പറയണ്ടേ, ഇനിയും ഒരുപാട് അത് ചെയ്താലേ പഠിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പഠിക്കാന്ന് വിചാരിക്കുന്നു, പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വൺ ലൈനർ ഉണ്ടോ, ഇത് ഒരു സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? അല്ല, അങ്ങനെ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങനല്ല, ഒരുപാട് നല്ല കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതപ്പോൾ ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് നോക്കും, നല്ലതാണോ അവരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യും. അപ്പൊ ഞാൻ ലൈക്ക് പയ്യന്നൂർ എന്നാണ് ഗണപതി അല്ലേ, ഈ പയ്യന്നൂരിൽ നിന്ന്, പയ്യന്നൂർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, സിനിമ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമല്ല, അവിടെ നിന്ന് ഈ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം എന്തായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ അങ്ങനെ അത്ര എക്സ്പോസർ, പയ്യന്നൂർ ഒരുപാട് കലാകാരന്മാരുടെ സ്ഥലമാണ്. അതെ, നാടകമായിരുന്നു അതിൻ്റെ ഒരു ഭയങ്കര ഒരു ബേസ്, നാടക വീട്. അപ്പം എൻ്റെ ഒന്നാമത് എൻ്റെ ഫാദർ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം പുള്ളി ടി വി ചന്ദ്രൻ സാറിൻ്റെ പി ടി കുഞ്ഞുമുഹമ്മദ്, അങ്ങനെ ഒരുപാട് ഡാനി പൊന്തമ്മാട്, അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പം പുള്ളി അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇപ്പോൾ വർക്ക് ചെയ്തില്ല. അപ്പം അതേപോലെ തന്നെ എൻ്റെ അങ്കിള് ബാബു അന്നൂർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആർട്ടിസ്റ്റാണ്, സി കെ ബാബു. പുള്ളി പണ്ട് നാടക വീട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളൊരു, അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ നാടക വീടും സ്കൂളൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നാടകത്തിന് നേരെ എല്ലാവരും കൂടെ ഒരു ലോറി കയറി പോവും, സെറ്റും സാധനങ്ങളൊക്കെ ആയിട്ട്. രാത്രി വരെ ഇരിക്കും, രാത്രി ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ വരും തിരിച്ചു വരും. അച്ഛനാണെങ്കിൽ പോലും അച്ഛൻ്റെ അധികം സെറ്റിൽ, ഞാൻ ചുരുക്കം ചില സെറ്റുകളിലേ പോയിട്ടുള്ളൂ. അച്ഛനായ പോലും ഓരോ സെറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അപ്പം സെറ്റിൻ്റെ വിശേഷങ്ങൾ പറയും. അപ്പം അതുകൊണ്ട് തന്നെയാണ് സിനിമ ലൈക്ക് മുമ്പിൽ കാണിച്ചെന്ന ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക് ഇതില് അപ്പൊ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് ആക്ച്വലി. പക്ഷെ അതിനോട് ഒരു ഒരു എന്താ പറയുക, ശരിക്കുള്ള പാഷൻ തോന്നിയത് ലീഡറാണ്. അതുവരെ വിനോദയാത്രയൊക്കെ എനിക്ക് തോന്നുന്നു അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിനയ സിനിമയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അത്രയും ബോധറല്ലാത്ത ടെൻഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഗണപതി താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്.
ആണും പെണ്ണുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ ജാനിമാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.